നമസ്കാരം. കോവിഡ് നമ്മുടെ രാജ്യത്ത് അതികഠിനമായി തന്നെ വ്യാപിക്കുകയാണ്. അതിനുവേണ്ട നടപടിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വിവിധ സംസ്ഥാനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. കൃത്യമായി ഇതിനെ ഏതാണ്ട് മെയ് മാസം പകുതിയോടുകൂടി തന്നെ കോവിഡിനെ പിടിച്ചുകെട്ടാനാകും എന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാരും ഇവിടുത്തെ ജനങ്ങളും. തീർച്ചയായും രാജ്യം മുമ്പോട്ട് പോകുന്ന അവസ്ഥയിൽ ഇത്തരം തിരിച്ചടികൾ നമുക്കുണ്ടാകും, അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അതിനെതിരെ പോരാടി ജയിക്കുക, വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് നടപടിക്രമങ്ങൾ, ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ ഒക്കെ തന്നെ കൊണ്ടുവന്ന് ജനങ്ങൾ സർക്കാരിനൊപ്പം നിന്ന് ഇതിനെയൊക്കെ തുരത്തുകയാണ് വേണ്ടത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ കേരളവും ബംഗാളും, നമ്മൾ കേരളവും ബംഗാളും കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളെന്നാണ്. ഇപ്പോൾ കേരളം ഇടതുപക്ഷം ഭരിക്കുന്നു, ബംഗാൾ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന ഭീകര രാഷ്ട്രീയ പാർട്ടിയാണ്, ഭീകര സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും ജിഹാദികളുമായി ചേർന്ന് അവിടെ കേന്ദ്ര സർക്കാരിനും രാജ്യത്തെ ജനങ്ങൾക്കുമെതിരെ പടയോട്ടം അഴിച്ചുവിടുന്ന മമതാ ബാനർജി എന്ന ഒരു സ്ത്രീയാണ് ബംഗാൾ ഭരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർ ബംഗാൾ ഭരിക്കുകയല്ല, ബംഗാളിനെ ചവിട്ടിമെതിക്കുകയാണ്. ഒരു ഏകാധിപതി തന്നെയാണ് മമതാ ബാനർജി. നോട്ട് നിരോധനത്തിന്റെ സമയം വന്നപ്പോൾ അവരുടെ പ്രസ്താവനകളും അവരുടെ അലർച്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ചാക്കിനകത്ത് 1000-ന്റെയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകളാണ് മമതാ ബാനർജിയുടെ വീട്ടിൽ കുഴിച്ചിട്ടത്. അത് പിന്നെ എടുത്ത് കത്തിക്കുകയായിരുന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ല കേട്ടോ. നമ്മൾ ബംഗാളിൽ പോയി അവരുടെ വീട്ടിൽ പോയി ഒന്നും കണ്ടില്ല. പക്ഷേ ഈ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയും കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ പരിപാലന മേഖലയ്ക്കെതിരെയും കിടന്ന് അലറി വിളിക്കുന്ന രണ്ടു പേരാണ്, ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒന്ന് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയും. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവർക്ക് കേന്ദ്ര സർക്കാരിനെ എങ്ങനെങ്കിലും ഇകഴ്ത്തി കാണിക്കണം, കേന്ദ്ര സർക്കാർ വെറും പരാജയമാണെന്ന് വരുത്തി തീർക്കണം. ഇവരൊക്കെ വലിയ വിജയശ്രീയിൽ ആളുകളാണല്ലോ. സത്യം പറഞ്ഞാൽ കേരളത്തിലും ബംഗാളിലുമൊക്കെ കോവിഡ് ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. കേന്ദ്ര സംവിധാനങ്ങൾ ഇവിടെ എത്തുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ല. വാക്സിൻ ഇല്ല എന്ന് പറയുന്നു, ആർക്കറിയാം വാക്സിൻ ഇല്ല എന്ന്. കഴിഞ്ഞ ദിവസമാണ് 6.5 ലക്ഷം ഡോസ് വാക്സിൻ ഇവിടെ എത്തിച്ചത്. 6.5 ലക്ഷം ഡോസ് എന്ന് പറഞ്ഞാൽ 6.5 ലക്ഷം ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ വാക്സിൻ്റെ നയങ്ങളിലുമൊക്കെ ഇവിടെ സമരം ചെയ്യും. 28-ാം തീയതി സമരമാണെന്നാണ് പറയുന്നത്. വീട്ടിൽ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് സമരം ചെയ്യുമെന്നാണ് എ വിജയരാഘവൻ പറഞ്ഞത്. എന്തിനാണ് കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരെ? കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്ക് എന്താണ് കുഴപ്പം? കേന്ദ്ര നയങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കുന്നില്ല, ഇവിടെ വേണ്ട രീതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇവിടെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ മാത്രം വാതുറക്കുകയും കള്ളം പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. പിന്നെ കള്ളം പൊളിഞ്ഞപ്പോൾ കിടന്ന് ഒച്ചവെക്കുകയും ബഹളം കൂട്ടുകയും ദേഷ്യപ്പെടുകയും ചെയ്തിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇവിടെ വെളിച്ചപ്പാട് തുള്ളിയിട്ട് കാര്യമൊന്നുമില്ല. ശ്രീ പിണറായി വിജയൻ, ശ്രീമതിയല്ല, കുമാരി മമതാ ബാനർജി, ഇത് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഏകോപനത്തിന്റെ പ്രശ്നമാണ്. തമിഴ്നാട്ടിലൊന്നും ഒരു കുഴപ്പവുമില്ല. ഇന്നലെ തമിഴ്നാട്ടിൽ പോയ നമ്മുടെ ഒരു സുഹൃത്തിന്റെ കഥ ഞാൻ തന്നെ ഇവിടെ കാര്യങ്ങളായി പറഞ്ഞിരുന്നു. കിരൺ ചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത്. അവിടെ ഓരോ മുക്കിലും മൂലയിലും വാക്സിനേഷൻ സെന്ററുകളുണ്ട്, RT-PCR ടെസ്റ്റിംഗ് സെന്ററുകളുണ്ട്. ഏത് അതിർത്തി പ്രദേശങ്ങളിൽ വളരെ നിർബന്ധപൂർവ്വം ഇതൊക്കെ അവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. ഇവിടെ എന്താണുള്ളത്? ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലെ കാര്യവും പുള്ളി പറയുന്നുണ്ട്. ആകെയുള്ളത് ഒരു സാനിറ്റൈസറും ഒരു ടെമ്പറേച്ചർ നോക്കുന്ന ഗണ്ണും മാത്രമാണ്. ഇതെന്താണ്? ഇവിടെ പണമില്ല, ഇവിടെ PR വർക്കിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനും, ഇവിടെ ഓരോ കൊലക്കേസിൽപ്പെട്ട് CPM-ക്കാർ പിടിയിലാകുമ്പോൾ അവരെ രക്ഷിക്കാൻ ഹരീഷ് സാൽവേയും മറ്റ് കപിൽ സിബലിനെയും കൊണ്ടുവരാൻ അവർക്ക് ലക്ഷങ്ങൾ വക്കീൽ ഫീസ് കൊടുക്കാനുമൊക്കെ പൈസയുണ്ട്. ഇപ്പോൾ KT ജലീലിനെയും ശിവൻകുട്ടിയും നിയമസഭാ കയ്യാങ്കളി കേസിൽ നിന്ന് ഊരിക്കൊണ്ടുപോകാനായി സുപ്രീംകോടതിയെ സമീപിക്കുകയാണ്. അവിടെയും കൊടുക്കണം വക്കീലന്മാർക്ക് ലക്ഷങ്ങൾ. അതിനൊക്കെ പണമുണ്ട്. ഇവിടെ അല്ലാത്തതിനൊന്നും പണമില്ല എന്നാണ് പറയുന്നത്. പിന്നെ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എത്ര പേർ സഹകരിച്ചു എന്നൊക്കെ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹപ്രവർത്തകൻ സ്റ്റോർ ചെയ്തത് പ്രേക്ഷകർ കണ്ടതാണല്ലോ. 0.5% പോലും ഇല്ല, 0.7% മറ്റേ ഉള്ളൂ. അത്രയും പേരെ സഹകരിച്ചുള്ളൂ. അതായത് കമ്മികൾ പോലും, CPM-ക്കാർ പോലും സഹകരിച്ചില്ല എന്നുള്ളത് വാസ്തവം. കോവിഡ് വാക്സിൻ നൽകുന്ന കാര്യത്തിൽ ഒരു ഭരണാധികാരിക്ക് ചേരാത്ത വിധം ദുഷ്ടലാക്കോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമാറുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഉയരുന്ന വിമർശനം. വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി നൽകുമെന്ന് പറയുകയും എന്നാൽ ഇത് കേന്ദ്രം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് നഗ്നമായ ഇരട്ടത്താപ്പാണ് അല്ലേ? അല്ല, കേന്ദ്രം ഇവർക്ക് സൗജന്യമായിട്ട് കൊടുത്തിട്ട് ഇവർ സൗജന്യമായി കൊടുക്കേണ്ട കാര്യമുണ്ടോ? കേന്ദ്രം നേരിട്ട് കൊടുത്താൽ പോരെ? ഇവിടെ ആരോഗ്യ പ്രവർത്തകരെ കുറച്ചുപേരെ അതിനുവേണ്ടി അസൈൻ ചെയ്ത് അയച്ചാൽ പോരെ? കേന്ദ്രത്തിന് അറിയാഞ്ഞിട്ടാണോ? അല്ല, സംസ്ഥാനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ ചെയ്യണം. അത് ചെയ്യാതെ ഇവിടെ കേന്ദ്ര നയങ്ങൾക്കെതിരെ കിടന്ന് വെളിച്ചപ്പാട് തുള്ളിയിട്ടും ബഹളം കൂട്ടിയിട്ടും വല്ല കാര്യവുമുണ്ടോ? സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകേണ്ടതെങ്കിൽ അതെങ്ങനെ സംസ്ഥാനത്തിന്റെ വകയാകും? ചോദ്യമല്ലേ. കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് കിടന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞതാണ്. ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാനുള്ള വെറും വില കുറഞ്ഞ തന്ത്രമായിരുന്നു ഇത് എന്നുള്ള കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക്, നിങ്ങളുടെ സഖാക്കൾക്ക് പോലും മനസ്സിലായി. ഈ കപട വാഗ്ദാനം പൊളിയുമെന്നായപ്പോൾ കേന്ദ്ര സർക്കാരിനെ അന്ധമായി കുറ്റപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ചെയ്യുന്നത്. ആരോഗ്യ മേഖലയിൽ പെടുന്നവരുൾപ്പെടെ 3 കോടി വരുന്ന മുൻനിര കോവിഡ് പോരാളികൾക്ക് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ടാണ് വാക്സിൻ നൽകിയത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം 13 കോടിയിലേറെ പേർക്കും കേന്ദ്രം വാക്സിൻ നൽകി. ഇനി മുൻഗണനാ വിഭാഗങ്ങൾ അവർക്ക് നൽകാൻ 150 രൂപ നിരക്കിൽ 100 ദശലക്ഷം ഡോസ് വാക്സിനാണ് നിർമ്മാതാക്കൾ കേന്ദ്രത്തിന് നൽകുക. ബാക്കി ഓർഡറുകൾ 400 രൂപയ്ക്കും. ഇതിൽ യാതൊരു കള്ളക്കളിയും ഇല്ല, ഇതിൽ യാതൊരു തരത്തിലുള്ള സുതാര്യത ഇല്ലായ്മയും ഇല്ല.
എന്നാൽ ഈ വസ്തുതകൾ ബോധപൂർവ്വം മറച്ചു പിടിച്ചുകൊണ്ട് കേരള സർക്കാരും അതുപോലെ തന്നെ ബംഗാൾ സർക്കാരും കുപ്രചരണങ്ങൾ നടത്തുകയാണ്. കോവിഡ് വ്യാപനത്തിന്റെ ഭീതിയിൽ ജനങ്ങൾ മുൾമുനയിൽ നിൽക്കുമ്പോഴും വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന ആരോപണം വ്യാപകമായി തന്നെ ഉയരുകയാണ്. അതുപോലെ തന്നെ മമതാ ബാനർജിയും കേന്ദ്രത്തിനെതിരെയുള്ള ആവശ്യമില്ലാത്ത പ്രസ്താവനകളും ഒക്കെ നടത്തി. അവർക്ക് അവരുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ നോക്കാൻ നേരമില്ല. അവിടെ കുച്ച്ബിഹാറിൽ മരിച്ചവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ്. കേന്ദ്ര സർക്കാരിനെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തണം, ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം, ജനങ്ങളെ വെല്ലുവിളിക്കണം, ജനാധിപത്യ സംവിധാനത്തെ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ വെല്ലുവിളിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണോ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും തെറ്റു പറയാൻ സാധിക്കുമോ? കള്ളം പൊളിഞ്ഞപ്പോൾ ഉള്ളത് പറഞ്ഞാൽ തുള്ളൽ വരും എന്നൊക്കെ പണ്ട് ആൾക്കാർ പറയാറുണ്ട്. ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് പിണറായി വിജയനും മമതാ ബാനർജിയും. യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.